രാമക്കൽ മേടിൻ്റെ ടൂറിസം വികസനത്തിനും വിദ്യാഭ്യാസ ആരോഗ്യ ഗ്രാമീണ കാർഷിക വികസന പദ്ധതികൾക്കും ഊന്നൽ നൽകി കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. തൂക്കുപാലം മാർക്കറ്റ് സമുച്ചയത്തിൻ്റെ തുടർ നിർമ്മാണത്തിനും കൂട്ടാർ ITIക്കും തുക വകയിരുത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി മധുവാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് ഭരണം വീണ്ടും LDFയിലെത്തിയ ശേഷം അവതരിപ്പിച്ച ആദ്യ ബജറ്റിൽ നിരവധി ജനകീയ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകെ 66 കോടി 15 ലക്ഷത്തിൽ പരം രൂപ വരവും 65 കോടി 79 ലക്ഷത്തിൽ പരം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സാലി മധു അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് 7 ലക്ഷം രൂപ നീക്കിവെക്കുന്നു. സംസ്ഥാന സർക്കാരിൽ നിന്നും ജനറൽ പർപ്പസ് ഗ്രാന്റ് ഇനത്തിന് 1,85,25,000 രൂപ പ്രതീക്ഷിക്കുന്നു. കൂട്ടാർ ITയുടെ വികസനത്തിനായി 5 കോടി രൂപയും കുഴിത്തോൾ ആശുപത്രിയുടെ വികസനത്തിനായി 12.5 കോടി രൂപയും തൂക്കുപാലം മാർക്കറ്റിന്റെ നിർമ്മാണത്തിനായി വായ്പ ഉൾപ്പെടെ 2,15,00,000 രൂപ വകയിരുത്തി. രാമക്കൽമേട് കാറ്റാടിപ്പാടം ടൂറിസം മേഖലകളുടെ ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 7 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് ശോഭരാമ ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ബജറ്റിൽ തുക പെരുപ്പിച്ചു കാട്ടി ഭരണസമിതി ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. ലഭ്യമാകാൻ സാധ്യതയുള്ളതിനേക്കാൾ അധികം തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.